ഷൈനി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫെയിൻ മാത്സ് ക്ലാസ്സസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സെവൻത് ചാപ്റ്റർ ട്രയാങ്കിൾസിലെ എക്സസൈസ് 7.2 ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ കാണണോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്യണം. ബെലൈക്കൺ ഇനേബിൾ ചെയ്യാൻ ആരും മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ നമ്മുടെ 8th ക്വസ്റ്റ്യൻ ഇതാണ്. ഷോ ദാറ്റ് ദ ആംഗിൾസ് ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആർ 60 degrees ഈച്ച്. അതായത് നമ്മുടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ എല്ലാ ആംഗിൾസും, അതായത് ഇപ്പോൾ ഇത് നമ്മുടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ്, ഇതാണ് നമ്മുടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. നമുക്കതിന് പേര് കൊടുക്കാം എ ബി സി എന്ന്. നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഇതിലെ ഓരോ ആംഗിൾസും എത്ര ഡിഗ്രി ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. 60 degrees ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്? ടു പ്രൂവ് ആംഗിൾസ് ഓഫ് ആൻ equilateral triangle are 60 degrees each. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ആംഗിൾ എയും ആംഗിൾ ബിയും ആംഗിൾ സിയും എത്ര ഡിഗ്രി ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. 60 degrees ആണെന്ന്. കണ്ടോ, ആംഗിൾ എ എത്ര ഡിഗ്രി? 60, ആംഗിൾ ബി 60, ആംഗിൾ സി 60. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൂഫ് കൊടുക്കാം. ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിനൊരു പ്രത്യേകത ഉണ്ടല്ലോ. എന്താണ് നമ്മുടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? അതിൻ്റെ എല്ലാ സൈഡുകളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് ഇത് നമ്മുടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എ ബി സി, ഇതിൻ്റെ സൈഡുകൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. കണ്ടോ, ഇതിൻ്റെ 3 സൈഡ്സും ഈക്വൽ ആണ്. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൽ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എ ബി ഇസ് ഈക്വൽ ടു, കണ്ടോ, ബി സി ഇസ് ഈക്വൽ ടു എ സി. എന്താണ് ഇങ്ങനെ 3 ഈക്വൽ ആണെന്ന് എഴുതിയത്? കാരണം നമുക്കറിയാമല്ലോ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സും ഈക്വൽ ആണെന്ന്. അപ്പോൾ എ ബിക്ക് ഈക്വൽ ആയിരിക്കും ബി സി, ബി സിക്ക് ഈക്വൽ ആയിരിക്കും എ സി. ഓക്കെ, അതായത് ഈ 3 ഈക്വൽ ആണ്. അതാ മിസ് ഇവിടെ എ ബി സി ഈക്വൽ ടു ബി സി ഇസ് ഈക്വൽ ടു എ സി എന്ന് എഴുതിയത്. ഇനി നമ്മൾ ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടിയിൽ പഠിച്ചിട്ടുണ്ട് ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് കിടക്കുന്ന എല്ലാ ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും, അല്ലേ? അതായത് ഈ എ ബി സൈഡിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഏതാണ്? ആംഗിൾ സി. കണ്ടോ, ഈ ആംഗിൾ സി. അപ്പോൾ ഈ ആംഗിൾ സി, ആംഗിൾ സിയും അതേപോലെ നോക്കിക്കേ ബി സി, ബി സിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഏതാണ്? ആംഗിൾ എ. ഓക്കെ, അതും അതുപോലെ ദ ഈ എ സി, ഈ എ സി സൈഡിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഏതാണ്? ആംഗിൾ ബി. അപ്പോൾ ഇതെല്ലാം എന്ത് തന്നെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. എന്താണ് റീസൺ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളുകളെല്ലാം തന്നെ ഈക്വൽ ആയിരിക്കുന്നു. അപ്പോൾ നമ്മൾ നോക്കിയല്ലോ എ ബിക്ക് ഓപ്പോസിറ്റ് സി ആയിരുന്നു, ബി സിക്ക് ഓപ്പോസിറ്റ് എ ആയിരുന്നു, എ സിക്ക് ഓപ്പോസിറ്റ് കിടന്ന ആംഗിള് ആംഗിൾ ബി ആയിരുന്നു. അപ്പോൾ ഈ 3 ആംഗിൾസും എന്താണ്? ഈക്വൽ ആണ്, അല്ലേ? അപ്പോൾ അത് നമുക്ക് ഇങ്ങോട്ടൊന്ന് എടുത്ത് എഴുതാം. എങ്ങനെ എഴുതാം? നമുക്ക് 3 ആംഗിൾസും ഈക്വൽ ആണല്ലോ. അപ്പോൾ നമുക്ക് എഴുതാം ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ സി. റീസൺ എന്താണ്? ആംഗിൾ ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. ആംഗിൾ ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. ഇതാണ് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ആംഗിൾസും പ്രോപ്പർട്ടി. അതായത് ആംഗിൾസും പ്രോപ്പർട്ടിയിൽ ഓഫ് എ ട്രയാങ്കിളിൽ നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ട്രയാങ്കിളിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടിയിരിക്കണം? 180 degrees കിട്ടിയിരിക്കണം. നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇവിടുത്തെ ഈ ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ആംഗിൾ എ, ആംഗിൾ ബി, ആംഗിൾ സി. അപ്പോൾ ഇത് 3 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 180. അപ്പോൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു 180 degrees. റീസൺ എന്താണ്? ആംഗിൾസം പ്രോപ്പർട്ടി ഓഫ് എ ട്രയാങ്കിൾ. ആംഗിൾസം പ്രോപ്പർട്ടി ഓഫ് എ ട്രയാങ്കിൾ, അതാണ് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. ഇനി ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ എ പ്ലസ്,
ഓക്കെ. ഇനി ആംഗിൾ ബി ആണ് ഇവിടെ ഉള്ളത്. ഈ ആംഗിൾ ബിക്ക് പകരം നമുക്ക് ആംഗിൾ എ എഴുതി വെച്ചുകൂടെ? എൻ്റെ കാരണം ആംഗിൾ ബിക്ക് ഈക്വൽ ആണ് എന്തെന്ന് പറയുന്നത്? ആംഗിൾ എ. അപ്പോൾ നമുക്ക് ആംഗിൾ ബി അടക്കുന്ന സ്ഥാനത്ത് ആംഗിൾ എ എഴുതാൻ പറ്റും. അതേപോലെ ആംഗിൾ സി ഡേ നോക്കിയ ആംഗിൾ സിയുടെ വാല്യൂവും ആംഗിൾ എയുടെ വാല്യൂ എന്താണ്? ഈക്വൽ ആണ്. ഇത് മൂന്നിൻ്റെ വാല്യൂം ഈക്വൽ ആയതുകൊണ്ടല്ലേ നമ്മളിങ്ങനെ ഈക്വൽ സൈൻ ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആംഗിൾ സിക്ക് പകരം ആരെ എടുത്ത് എഴുതാം? ആംഗിൾ എയിനെ എഴുതാം. ഒരു പ്രോബ്ലവും ഇല്ല, കണ്ടോ? ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. അതായത് ഇപ്പോൾ ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ ബി. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് മെഷർമെൻ്റ് ഇട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ആംഗിൾ എ ഒരു എന്താണ് 30 എന്ന് നിങ്ങളങ്ങ് വിചാരിച്ചോ. അപ്പോൾ ആംഗിൾ ബിയുടെ വാല്യൂ എന്ത് തന്നെയായിരിക്കും? 30 തന്നെയായിരിക്കും, കണ്ടോ? അപ്പോൾ നമ്മൾ ആംഗിൾ ബി എഴുതുന്ന സ്ഥാനത്ത് ആംഗിൾ എ എഴുതി എന്നും പറഞ്ഞ് വല്ല പ്രോബ്ലം ഉണ്ടോ? ഇല്ല. അതാണ് ഇവിടെ ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇത് ജസ്റ്റ് ഞാൻ വെറുതെ ഇട്ട മെഷർമെൻ്റ് ആണേ, ചുമ്മാ നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടി മാത്രം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ദേ ഇവിടെ 3 ആംഗിൾസ് ആണ്, ആംഗിൾ എ ആണുള്ളത്. അപ്പോൾ നമുക്ക് എഴുതാം 3 ആംഗിൾ എ ഇസ് ഈക്വൽ ടു 180. ദെൻ ആംഗിൾ എ ഇസ് ഈക്വൽ ടു 180. ഇവിടെ 3 × ആംഗിൾ എ ആണ്, ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ ഇൻഡ്യൂസ് ആൻഡ് ഡിവിഷൻ ആകും. അപ്പോൾ ഡിവൈഡഡ് ബൈ 3, എത്ര കിട്ടും നമുക്ക്? 60 ഡിഗ്രി. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ എയുടെ വാല്യൂ എത്രയാണ്? 60 ഡിഗ്രി. ആംഗിൾ എ 60 ഡിഗ്രി ആകുമ്പോൾ നമുക്കറിയാലോ അതേ ആംഗിൾ എയും ആംഗിൾ ബിയും ആംഗിൾ സിയും എന്താണ്? ഈക്വൽ ആണ്. അതായത് 3 മെഷർമെൻറ്റ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ ആംഗിൾ എ 60 ഡിഗ്രി ആകുമ്പം അടുത്തത് ആംഗിൾ ബിയും എന്താണ്? 60 ഡിഗ്രി. പേപ്പർ തേഞ്ഞു പോണു കേട്ടോ. ഓക്കെ, അടുത്തത് എന്താണ്? ആംഗിൾ സി, അതും എന്തായിരിക്കും? 60 ഡിഗ്രി. എന്താണ് കാരണം? നമ്മൾ ആദ്യമേ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ആംഗിൾ എയും ആംഗിൾ ബിയും ആംഗിൾ സിയും ഈക്വൽ ആണ് എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പറയാമല്ലോ ആംഗിൾ എ നമുക്ക് 60 ഡിഗ്രി ആണ് കിട്ടിയത്. അപ്പോൾ തീർച്ചയായിട്ടും ആംഗിൾ ബി എന്തായിരിക്കും? 60. ആംഗിൾ സിയും എന്തായിരിക്കും? 60. കാരണം 3 ആംഗിൾസും ഈക്വൽ ആണ്. ദേ അവർ പറഞ്ഞ കാര്യം നമ്മൾ പ്രൂവ് ചെയ്തല്ലോ, 3 ആംഗിൾസും എന്ത് തന്നെയാണ് വന്നത്? 60 ഡിഗ്രി. എന്തായിരുന്നു നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരുന്നത്? ഇക്വലാറ്ററൽ ട്രയാങ്കിൾസിൻ്റെ ആംഗിൾസ്, ഓരോ ആംഗിൾസിൻ്റെയും മെഷർമെൻറ്റ് 60 ഡിഗ്രി എന്നായിരുന്നു നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരുന്നത്. നമ്മളിപ്പോൾ അത് കറക്റ്റായിട്ട് പ്രൂവ് ചെയ്തല്ലോ. നോക്കി 3 ആംഗിൾസ് അല്ലേ, അതിലുള്ള ആംഗിൾസ് ആയിരുന്നു ആംഗിൾ എയും ആംഗിൾ ബിയും ആംഗിൾ സിയും. ഇതേ 3 നമുക്ക് 60 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ നമുക്കിവിടെ എന്തെഴുതാം? ഹെൻസ്. അപ്പോൾ നമുക്കിവിടെ എന്തെഴുതാം? ഹെൻസ് പ്രൂവ്ഡ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയാണ് നമ്മളിത് ചെയ്യേണ്ടതെന്നുള്ളതെല്ലാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു എക്സസൈസ് നമ്മളിവിടെ ഫിനിഷ് ചെയ്തു. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു എക്സസൈസുമായിട്ട് കാണാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ബെൽ ഐക്കണും ഇനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ സ്റ്റുഡൻസ്.